സരസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമുക്ക് സരസ് കിച്ചണിലേക്ക് വരാം. ഇന്ന് ഒരു സദ്യ സ്പെഷ്യൽ കിച്ചടി തയ്യാറാക്കാൻ പോകുന്നു. വെള്ളരിക്ക വെച്ച് ഒരു കിച്ചടി, അതിനുവേണ്ടി ഒരു ചെറിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ചെറിയ വലിപ്പമുള്ളൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ വലുപ്പത്തിലെ കട്ട് ചെയ്തത്, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കണം, രണ്ട് പച്ചമുളക്. ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ടിടുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതൊരു മൺചട്ടിയിലേക്ക് ഞാൻ വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി. പച്ചമുളകാണ് എടുത്തത്. നമ്മൾ വറ്റൽ മുളക്, ഉണക്കമുളക് ചേർക്കുന്നല്ലേ, മുളകിൻ്റെ പൊടി ചേർക്കുന്നല്ലേ, പച്ചമുളകിൽ മാത്രമാണ് ഈ കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ടൊരു അഞ്ചാറ് പച്ചമുളക് എടുത്തോളൂ എരിവുള്ളത്. അങ്ങനെയാണ് ഞാൻ എടുത്തത്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട, ഒരു കപ്പോളം വെച്ചിട്ടുണ്ട് ഞാൻ. അതിൽ കിടന്നിട്ട് ഇത് വേവിച്ചെടുക്കുക. പിന്നെ വെള്ളം അധികം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഇത് ലൂസായിപ്പോവും, കിച്ചടി ലൂസായിപ്പോയി. അതുകൊണ്ടാണെന്ന് പറഞ്ഞത് വെള്ളം കുറച്ചൊഴിക്കുക. നമുക്കിത് ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളരിക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പച്ചക്കടുക് അരക്കണം. കിച്ചടിക്ക് പ്രധാനമാണ് പച്ചക്കടുക്. ജീരകമൊന്നും ചേർക്കുന്നില്ല. അത് ചേർത്തിട്ട് നമുക്ക് അരക്കാൻ ആവശ്യമുള്ള അത്ര തൈര് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു രണ്ട് സ്പൂൺ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ഒഴിക്കാം. ബാക്കി പിന്നീട് ഒഴിക്കുന്നതാണ്. അരിത് അരിയാൻ മാത്രം ഒഴിച്ചു കൊടുത്തതാണ്. അരക്കേണ്ട ആവശ്യത്തിലേക്കുള്ള തൈര് വെച്ച് കൊടുത്തു. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. വെള്ളരിക്ക റെഡിയായി വന്നിട്ടുണ്ട്, വന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചേർത്ത് അരച്ചത് ഇതിലേക്ക് അരച്ചെടുക്കാം. വേണ്ട ഇതൊന്ന് ചെറുതായിട്ട് തിളക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഞാനിതുപോലെ ഒരു ചെറിയൊരു ഡബയിലിട്ട് വെച്ചാണ്. ഇതുപോലെ ഇട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പുറത്ത് പോയിട്ട് പറിക്കേണ്ട ആതൃതിയൊന്നും വെക്കാതെ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ കിച്ചടി തിളച്ച് വന്നു. അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റൗ ഓഫ് ചെയ്യണം. ഉപ്പൊക്കെ നോക്കി ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ സ്റ്റൗ ഓഫ് ചെയ്തത്. ഞാൻ നമുക്ക് കുറച്ച് കൊടുത്താൽ ഒരു ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് വെക്കാം. ഞാൻ നേരത്തെ അരക്കുന്ന സമയത്ത് ഈ ഒരു സ്പൂണിൽ, ഇതേ സ്പൂണിൽ ഒരു അഞ്ച് സ്പൂൺ തൈര് ഉപയോഗിച്ചത്. ഇപ്പം നമുക്കൊരു രണ്ട് സ്പൂൺ കൂടി ചേർക്കാം. കട്ട തൈരായിരിക്കണം. അതുകൂടി ചേർത്തതിന് ശേഷം തിളപ്പിക്കൊന്നും വേണ്ട, മിക്സ് ചെയ്തിട്ടെടുക്കുക മാത്രം ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു വറവിട്ട് കൊടുക്കാം. നമുക്ക് എന്താ കറി ഇറക്കി വെക്കാം. എണ്ണ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ഒന്നര സ്പൂൺ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്യാതെ ഇട്ടത്. നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം. അപ്പോൾ മാത്രമേ കറിയിൽ അതൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു.
ഇതാണ് കറിയിൽ നമ്മുടെ ഈ വറവിട്ട് അതൊക്കെ ആ ഫ്ലേവറൊക്കെ പിടിക്കണമെങ്കിൽ ഇതുപോലെ 5 മിനിറ്റ് മൂടിക്കൊടുക്കണം. നല്ല ടേസ്റ്റി വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഓണത്തിന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രസമാണ്. ഈ ഒരു കറി മാത്രമേ നമുക്ക് കൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.